ഇപ്പൊ രാവിലെ സ്കൂളിൽ പോവാ. വെൽക്കം ടു അനദർ ഡേ. ഇന്നലെ ബാങ്കിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പം ഇന്ന് ജസ്ലിനെ വെട്ടിച്ചിട്ട് ബാങ്കിൽ പോകാനായിട്ട് പോവുക. അപ്പോൾ ജസ്ലിന് സാധാരണ അംഗനവാടി പോകുന്നതായിരുന്നു, ഇന്ന് ഇന്ന് എന്തായാലും അമ്മ അംഗനവാടിയിൽ കൊണ്ടുപോയിക്കോളും. അപ്പം അത്രയാകുമ്പോഴാണ് അംഗനവാടി പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ബാങ്കിലോട്ട് പോവുക, ഓൺ ദ വേ ആണ്. ഇപ്പം എത്തും. അത് കഴിഞ്ഞിട്ട് അമ്മ ഞാൻ ചെല്ലുമ്പോൾ എന്തായാലും അവർ അംഗനവാടി പോയിട്ടുണ്ടാവും. ഓക്കെ, നമ്മളങ്ങനെ ബാങ്കിലെത്തി. ഈ ബാങ്ക് പണ്ട് അപ്പുറത്തായിരുന്നു, ഇപ്പം ഇങ്ങോട്ട് മാറ്റിയത്. ജസ്ലിനൊക്കെ അംഗനവാടി പോയിരിക്കുക, കുറച്ച് കൊണ്ട് വരും. ജസ്ലിന് നേരമായിട്ട് പോയിരിക്കും. നമ്മുടെ പീച്ചിങ് എന്ന് പറിച്ചായിരുന്നു ഞാൻ കാണിച്ചത്. പീച്ചിങ്ങ നമ്മുടെ ബീച്ചിങ്. നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ, ഇതൊന്ന് കഴുകണം, പിന്നെ ഇവിടെ ഒന്ന് തൂത്തെല്ലാം വൃത്തിയാക്കണം. ഇപ്പം ജസ്ലി വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ജസ്ലി വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവളുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ജസ്ലിൻ്റെ പണി കണ്ടത് എന്താ, തൂവലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കും എൻ്റെ അകത്ത്. നമ്മുടെ തൂക്കം തുടപ്പം കഴിഞ്ഞ് ഇനി എക്സസൈസ്. എന്തിവിടെ ഇത് ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പനവിടെ വലപ്പണി ഇതുണ്ട്. കാലയിലൊരു ഞരമ്പൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ കൂടും. എന്താ ഇതുവരെ തെളിയാത്ത ഞരമ്പൊക്കെ തെളിഞ്ഞിരിക്കുക. ഫ്ലോയും കൂടും, നിങ്ങൾ വേർക്കാൻ തുടങ്ങും. എക്സസൈസ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. എക്സസൈസ് കഴിഞ്ഞ് ഇനി കുളിയാണ്. അത് കഴിയുമ്പോൾ ഒരു 12:30 ജസ്റ്റിലും വരും. ഇപ്പോൾ 11:30. യു ഗൈസ് എക്സസൈസ് എവറി ഡേ. മറ്റൊക്കെ ജസ്ലി ഇല്ലാട്ടൊന്നും മിസ്സിങ് പോലും ഇവിടെ കാരണം ഇത്ര നാളെ അവളും ഉണ്ടായിരുന്നില്ല. ഇപ്പം ജസ്ലി ഇല്ലാത്തതുകൊണ്ടൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നു. ഇപ്പം ഹാർഡ് ടു എക്സ്പ്ലെയിൻ. ഹായ് മതി.